നമസ്കാരം. ഓണമാണെന്ന് കരുതി കണ്ണും പൂട്ടി ആഘോഷിക്കുമെന്ന് കരുതിയെങ്കിൽ കണ്ണും നട്ട് മറ്റു ചിലർ നമ്മെ നോക്കിയിരിപ്പുണ്ടെന്ന് ഓർത്താൽ നല്ലത്. ഓണം ആഘോഷിക്കാൻ വസ്ത്രശാലകൾ, പച്ചക്കറിക്കടകൾ, ഓണച്ചന്ത തുടങ്ങിയവയിൽ ചുറ്റും നോക്കാതെ പരക്കം പായുമ്പോൾ നൈസായിട്ട് നമ്മുടെ കയ്യിലുള്ളത് അടിച്ചു മാറ്റി ഇളിച്ചു നിൽക്കണ നല്ല അസൽ കള്ളന്മാരെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. വെറുതെ പറഞ്ഞതാണെന്ന് കരുതണ്ട. നമ്മുടെ മലയാളികളുടെ ഓണം ആഘോഷം ഇപ്പോ കള്ളന്മാർക്ക്, പ്രത്യേകിച്ച് തിരുട്ടു ഗ്രാമത്തിൽ നിന്നും കച്ചകെട്ടിയിരുന്ന തിരുട്ടർ സംഘത്തിനും ചാകരയാണ്. പണ്ട് മുതൽക്കേ നമ്മുടെ മനസ്സിൽ പോക്കറ്റ് അടിക്കാനും തിരക്കിനിടയിൽ നിന്നും മോഷണം നടത്തുന്നതും ബിരുദന്മാർ ആൺകള്ളന്മാരാണെന്ന് ചിന്ത ഉണ്ടായിരുന്നു. എന്നാൽ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ പല ദൃശ്യങ്ങൾ നാം കാണുന്നതാണ്. മാന്യമായ ഡ്രസ്സ് ധരിച്ചു വരുന്ന ചില സ്ത്രീകൾ കവലകളിലും ആഭരണശാലകളിലും കച്ചവട സ്ഥാപനങ്ങളിലുമെല്ലാം അതിവിദഗ്ധമായി മോഷണം നടത്താൻ കഴിവുള്ള പെൺസംഘങ്ങളും ഇപ്പോഴുണ്ട്. പോലീസിന് പോലും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള വസ്ത്രധാരണവും പെരുമാറ്റവുമായിരിക്കും ഇത്തരം സംഘങ്ങളിലുള്ള സ്ത്രീകൾക്ക്. മുൻ പരിചയം ഉണ്ടെന്ന രീതിയിൽ സംസാരിച്ച് അടുത്തുകൂടി തട്ടിപ്പ് നടത്താനും ഇക്കൂട്ടർ വിദഗ്ധരാണ്. വ്യത്യസ്തമായ ഡയലോഗുകൾ കാച്ചി സാരിയുടെയും ഷാളിന്റെയും തുമ്പ് കൊണ്ട് ഹാൻഡ് ബാഗ് മറിക്കുന്നു. സഹയാത്രിയുടെ ബാഗുകൾ നിമിഷം നേരം കൊണ്ട് കവർച്ച ചെയ്ത് വിലപ്പെട്ടതൊക്കെ എടുത്ത് തിരക്കിടയിൽ നിന്നും വേഗത്തിൽ രക്ഷപ്പെടാനുള്ള കഴിവ് കൂടി ഇവർക്കുണ്ട്. ചിലർ ബസ്സിൽ മനഃപൂർവ്വം തിരക്കുകൾ ഉണ്ടാക്കുന്നു. അതിൽ ഇടിച്ചു കയറി മോഷ്ടിക്കുന്ന സംഘങ്ങളും വേറെയുണ്ട്. ഒരേ സമയം രണ്ട് വസ്ത്രങ്ങൾ അണിഞ്ഞ് മോഷണം നടത്തുന്നവരുമുണ്ട്. മോഷണം കഴിഞ്ഞ ഉടനെ അപ്പോൾ ഇട്ടിരുന്ന വസ്ത്രം മാറ്റി രക്ഷപ്പെടുന്ന കള്ളന്മാരുമുണ്ട്. മൊബൈലിൽ നിന്നും കണ്ണെടുക്കാതെ സംസാരിച്ചും പാട്ട് കേട്ടും സ്വയം മറന്ന് നടക്കുന്നവരെയും അടുത്ത കാലത്തായി മോഷ്ടാക്കർ വലയിലാക്കാറുണ്ട്. അപ്പോൾ അടുത്ത കാലത്തായി കേരളത്തിൽ വിലസുന്ന ഇത്തരം കള്ളന്മാരുണ്ടെന്നാണ് പറഞ്ഞു വന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.